ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദു ആൻഡ് നവനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നവനൂട്ടൻ എൽ കെ ജിയിലോട്ടായി. അപ്പം നവനൂട്ടൻ്റെ സ്കൂളിലേക്കുള്ള യാത്രയും അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അമ്മനെ സഹായിക്കുകയാണ് നവനൂട്ടൻ പെടാടിച്ച് വരേനെ. അപ്പോൾ നവനൂട്ടനൊരാഗ്രഹം, അമ്മ നവനൂന് മേടിച്ച സാധനങ്ങളൊന്നും ആരെയും കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളെയൊക്കെ കാട്ടിൽ തന്നെ ഒന്ന് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ നവനൂട്ടൻ്റെ സാധനങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകാൻ മേടിച്ച ബാഗും കുപ്പിയും സാധനങ്ങളൊക്കെ നവനൂട്ടൻ കാട്ടിത്തരും കേട്ടോ. ഇതാണ് കൊച്ചിന്റെ കുപ്പി. പിന്നെ അത് കുഞ്ഞുവിന്റെ, കുഞ്ഞുവിന്റെ കാണിക്കണ്ട, കുഞ്ഞുവിന്റെ എടുക്കണ്ട. ആ കുഞ്ഞുവിന്റെ ബാർബിയാണ്, അത് പെണ്ണുങ്ങളുടെ അല്ലേ. ഇത് മാത്രം കാണിക്കാനാണ്മാൻ്റെ ബാഗ്, സ്പൈഡർമാൻ്റെ. പിന്നെ ഇപ്പൊ ഈ പ്രാവശ്യം എല്ലാവരും സ്പൈഡർമാനാണ്ടാ, സ്പൈഡർമാൻ കൊണ്ടുപോയി ഈ പ്രാവശ്യം എല്ലാവരും. ബാഗും സാധനങ്ങളൊക്കെ സ്പൈഡർമാൻ്റെ മതി എന്ന് പറഞ്ഞിട്ട് അതെല്ലാവരും അങ്ങനെ തന്നെയാണ് മേടിച്ചു കൊടുത്തേക്കുന്നത്. അത് യൂണിഫോം അല്ലേ ബാബ, ചോയ്ക്ക് സ്പൈഡർമാന് ജിമ്മൊക്കെ ഉണ്ട്. ശരിയാണ്. എന്ത് സാധനം, എന്തെന്നാണ് എടുക്കാൻ പോണം? അപ്പൊ നവനൂട്ടനെ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ആരുടെയും സഹായം വേണ്ട. നവനൂട്ടൻ ഒറ്റക്കം തന്നെ എല്ലാം കയറി എടുത്തുകൊണ്ടുപോകും. പിന്നെ മടക്കി വെക്കണതും പുള്ളിക്കാരൻ തന്നെ വലിച്ചിട്ടോളൂ എല്ലാവരും. എന്നിട്ട് ചിലപ്പോഴൊക്കെ ആള് മടക്കി വെക്കും, ചിലപ്പോ അതുപോലെ തന്നെ വാരി കയറ്റി. ഒരു ഡ്രസ് എടുക്കാൻ എല്ലാവരും യൂണിഫോം ഇട്ടിട്ട് എല്ലാരെയും കാട്ടിക്കൊടുക്ക. ഇപ്പൊ ഇനി യൂണിഫോം ഇട്ടണ്ട, വാ യൂണിഫോം പഠിക്കാൻ പോകുമ്പോ ഇടാ. ആ അപ്പൊ കാട്ടി കൊടുക്ക. ആ ഇത്രയും ഇത്രയല്ലേ ഉള്ളു, വേറെ ഒന്നുമില്ലല്ലോ. മതി, ഇതെല്ലാരും കണ്ടിട്ടുണ്ടാവും. മതി, കൊറേ നേരം കാണിച്ചു കഴിഞ്ഞാലേ ആർക്കും ഇഷ്ടാവൂല. മതി, ബൈ ബൈ പറയണ. എങ്ങനെയാണ് കാണിക്കണ്ടേ അപ്പൊ ബൈ ബൈ ഒന്ന്? ആവേശം മൂവി ആക്ടറെ കാണുന്നത് കഴിഞ്ഞ കാണിക്കില്ല, കഴിഞ്ഞ കേട്ടിയാണ്. ഇനി ആദ്യം അടുത്ത് കാണിക്കാൻ പോണം, എല്ലാരെയും കാട്ടി കഴിഞ്ഞ. അപ്പൊ ഇതൊക്കെയാണ് നവനൂട്ടൻ്റെ സാധനങ്ങള്. ഇപ്പൊ എല്ലാരും കാണിച്ചു തന്നില്ല, എല്ലാരും കണ്ടല്ലോ എല്ലാരും. അപ്പൊ കാണിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ വിചാരിക്കും പുള്ളി അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുമെന്ന്. ഞാനും അങ്ങനെ വിചാരിച്ച് ഈ കാണിക്കലൊക്കെ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് ഞാനും വിചാരിച്ചു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പഠിക്കാനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടം പറയുന്നുണ്ടല്ലോ. അപ്പൊ അംഗൻവാടിയിൽ പോയിരുന്നാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഇത് നമ്മുടെ നവനൂട്ടൻ്റെ ആദ്യത്തെ ദിവസമാണ് പഠിക്കാൻ പോകാനായിട്ട് യൂണിഫോം ഒക്കെ ഇടാൻ നിൽക്കുന്ന ഉള്ളി. അപ്പൊ ആദ്യത്തെ ദിവസമായിരുന്ന കൊണ്ട് അമ്മമാരും കൂടെ ചെല്ലണം. അപ്പൊ ഇനി നവനൂട്ടനെ യാത്രയാക്കിയിട്ട് വേണം എനിക്ക് യാത്ര ചെയ്യാനായിട്ട്. നവനോ വൈറ്റ് ഷർട്ടും ട്രൗസറും ഒക്കെയാണ് അവൻ്റെ യൂണിഫോമാണ്. അപ്പൊ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആവേണം. ആദ്യത്തെ ദിവസമായതുകൊണ്ട് പുള്ളി ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കേണ്ടാ, ഞാനും കൂടെ പോകണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം. പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ടൊക്കെ നിന്നൊക്കെ തന്നെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ മൂന്നുപേരും കൂടി സ്കൂളിൽ പോകുമ്പോഴേന് ചേച്ചിമാരുള്ളത് കൊണ്ട് ആള് ഹാപ്പി ആയിരിക്കും. ചേച്ചിക്കാണെങ്കിൽ വേറെ സ്കൂളിലോട്ടൊന്നും വിടാൻ ഇഷ്ടമില്ല, അനിയനെ ഞാൻ കൊണ്ടുപോയിക്കോളാം എൻ്റെ സ്കൂളിലാക്കി ആദ്യം എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നവനൂട്ടനെ ചേച്ചിയുടെ സ്കൂളിൽ തന്നെയാണ് ആക്കിയത്.
ചേച്ചിമാരും അവനോടനും കൂടെ സ്കൂളിലോട്ട് പോവേണ്. അപ്പോൾ ഇനി സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഡേ എങ്ങനെയാണെന്ന് ഞാൻ കഥ തരാട്ടോ. സ്കൂളിൽ ചെന്ന് മറ്റുള്ള കുട്ടികളുടെ അമ്മമാരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലായി, എനിക്ക് മാത്രമല്ല എല്ലാ അമ്മമാർക്കും ഇതേ ഒരു ടെൻഷൻ തന്നെയാണ്. നമ്മുടെ മക്കളെ അംഗൻവാടിയിലായാലും സ്കൂളിലായാലും ഒക്കെ പറഞ്ഞയക്കുമ്പോൾ നമുക്ക് ഭയങ്കര വല്ലാത്ത ടെൻഷനാണ്. അത് ഇവരെ സ്കൂളിലോട്ട് വിടണ ആരും അവരെങ്ങനെയായിരിക്കും എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നവനൂട്ടൻ്റെ സ്കൂളിലെത്തി. അവനൂൻ്റെ ക്ലാസ്സാണിത്. അപ്പോൾ വലിയ ക്ലാസ് റൂമൊക്കെയാണ്, പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടികൾ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇവര് എന്തോ 10-20 പേരായിട്ടുണ്ടെന്നാണ് ഒരു ക്ലാസ്സിലട്ടാ. ഇനി 2 ഡിവിഷൻ ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ കുറേ ഒരു ബലൂൺ കിട്ടിയാൽ അതും വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിപ്പുറം പിള്ളേരുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അസംബ്ലി ഉണ്ട്. അപ്പം ഇപ്പുറം വന്ന് നിന്ന് ഇതൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാനിപ്പുറത്തോട്ട് വന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവര് ഫോട്ടോ എടുക്കാൻ, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറക്കിയതാണ് കേട്ടോ. ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ, ഈ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ബഹളമായി നവനൂട്ടൻ കേട്ടോ. നവനൂട്ടൻ പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇതാണ് നവനൂട്ടൻ്റെ പുതിയ കൂട്ടുകാർ, ടീച്ചർമാരൊക്കെ. അപ്പോൾ പഠിക്കാൻ പോയി വന്നപ്പോൾ അമ്മാമ്മ ചോദിച്ചേ, എന്താണ് പഠിക്കാൻ, ഇനി നാളെ തുടങ്ങി പോകണില്ലേ എന്ന് വെച്ചപ്പോൾ, ഇല്ല ഞാൻ നിർത്തിയിരുന്നു, നാളെ തുടങ്ങി ഞാൻ ശാന്തിപ്പണിക്ക് ഉള്ളച്ഛൻ്റെ കൂടെ എന്നാണ് പറയണത്. പിന്നെ പുള്ളിക്ക് അംഗൻവാടി പോകണം, അംഗൻവാടിയിലെ കൂട്ടുകാരെ കാണണം, അവരെയൊക്കെ മിസ് ചെയ്യണം. അവൻ്റെ അംഗൻവാടി വളരെ ചെറുതായിരുന്നു, ഒരു കുഞ്ഞു മുറിയായിരുന്നു അവൻ്റെ അംഗൻവാടി. പക്ഷേ അവനവൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അത് കാരണം കൊണ്ട് അവനെ അവരെ എപ്പോഴും ഓർത്തിട്ട് ഭയങ്കര വിഷമം പറയലായിരുന്നു. അവനുട്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മാധവൻ. അപ്പോൾ അവൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് മാധവോ എന്ന് പറഞ്ഞൊരു വിളിയുണ്ട്. അപ്പോൾ മറ്റേ മണിച്ചിത്രത്താഴില പോലെ തോന്നുന്നു നമുക്ക്. അത് കേൾക്കേണ്ട പാടെ അവൻ ഇറങ്ങി ഓടി വരും. അങ്ങനെ അവനായിട്ടൊക്കെ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ അവരെ പെട്ടെന്ന് മിസ് അവൻ കാണാണ്ടായപ്പോൾ വേറെ കൂട്ടുകാർ വന്നപ്പോൾ അവന് അവനെയൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പിന്നെ അവൻ്റെ അമ്മ ടീച്ചറിനെയും ബിരിജി ടീച്ചറിനെയൊക്കെ അവൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. അങ്ങനെ പിന്നെ അവർ പോയ വീഡിയോസും അവരും പഠിക്കാൻ പോകണേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെയൊക്കെ ഫോട്ടോസൊക്കെ കാട്ടിക്കൊടുക്കുകയായിരുന്നു. പിന്നെയാണ് അങ്ങനെയൊക്കെയാണ് ഒന്ന് കരച്ചിൽ മാറ്റണത് അവൻ്റെ. അപ്പോൾ സ്കൂളിൽ പോകുന്ന നേരമാകുമ്പോഴേക്കും ആൾ കരയും ബഹളം വെക്കും. പിന്നെ നമ്മുടെ സെൻറ്റിമെൻറ്റലൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നേക്കാളും നന്നായിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മളെ കയ്യിലെടുക്കാൻ അറിയാം. അവർക്ക് അറിയാൻ പറ്റും നമ്മളോട് എന്ത് പറഞ്ഞാലാണ് നമുക്ക് വിഷമം വന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ കൂടുതലും അവരെ വിഷമിക്കാൻ നിൽക്കുമ്പോൾ അവരും അത് മുതലെടുക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് നേരം അവൻ്റെ കൂടെ നിന്നിട്ട് പിന്നെ അവനോട് ഇത്തിരി സ്ട്രിക്റ്റായിട്ടൊക്കെ പറയും. പിന്നെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് ടീച്ചർ പറഞ്ഞത്. പക്ഷേ നമ്മൾ നമ്മുടെ മക്കളെ വിശ്വസിക്കരുത്, അവർ നമ്മളെ പറ്റിക്കും. ഭയങ്കര ആദ്യം പോണതിന് മുമ്പ് നല്ല ബാഗ് വേണം, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാലും പോകുമ്പോൾ ആൾക്കാർ ബഹളമായിരിക്കുള്ളൂ. ചിലപ്പോൾ ആദ്യത്തെ ദിവസം കുഴപ്പമില്ലെങ്കിലും പിറ്റേ ദിവസം എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അംഗൻവാടിയിലെ പോലെ അല്ല, കളി മാത്രമല്ലല്ല, അപ്പോൾ ബഹളമാവും. പിന്നെ ക്ലാസ്സില്ലാത്ത കാരണം കൊണ്ട് നവനൂട്ടൻ അമ്മമ്മയുടെ കൂടെ അങ്ങ് നീയനോടത്ത് പോകാനായിട്ട് നിൽക്കണേ. അപ്പോഴാണ് ഒരു ഉണ്ടെന്ന് പോലെ കിട്ടിയത്. നൂറ് കിട്ടിയാൽ പിന്നെ രക്ഷയില്ല. കൊണ്ട് പെര മൊത്തം വല കിട്ടിയാണ്. എന്തോ പുള്ളിക്ക് സ്പൈഡർമാൻ ഇഷ്ടമായത് കൊണ്ടാണെന്ന് തോന്നണേ. നൂല് എങ്ങാൻ കെട്ടിക്കഴിഞ്ഞാൽ എല്ലായിടത്തും കൊണ്ട് നൂല് ഇങ്ങനെ കെട്ടി കെട്ടി വെക്കും. കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരൻ തന്നെ കത്രിയെടുത്ത് അതെല്ലാവരും കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇന്ന് പഠിത്തമില്ല. അപ്പോൾ പഠിത്തമില്ലാത്ത കാരണം കൊണ്ട് അമ്മമ്മയുടെ കൂടെ അവിടെ നെയ്ത്ത് തൊഴിലാളികളൊക്കെ എന്തിരിക്കുന്ന ക്ഷേമം അന്വേഷിക്കാൻ പോകാനായിട്ട് നിൽക്കണ്. അപ്പോൾ അതിനുള്ള ഒരു ഫാൻസി ഷോയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾ ഭയങ്കര സ്റ്റൈലിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് വേണം, തൊപ്പി വേണം, ഒരു പാൻറ് ഇട്ട് കൊടുക്കണം, അങ്ങനെയൊക്കെയുണ്ട്. അപ്പം എന്നിട്ട് റെഡി ആയിട്ട് അമ്മാമനെ കാത്തിക്കണി. ഇനി അമ്മാമ വന്നു കഴിയുമ്പോൾ നെയ്യണ സ്ഥലത്തോട്ട് പോകും. അപ്പം നെയ്ത്ത് സംഘത്തിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരു നെയ്ത്ത് കേന്ദ്രമാണ്. അത് കുറേ അമ്മമാരവിടെ നെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇനി അവിടെ ചെന്ന് ചിലപ്പോൾ വർത്തമാനം പറയും, ചിലപ്പോൾ വർത്തമാനം പറയൂല. അല്ലെങ്കിൽ അവിടുത്തെ നൂലൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നിട്ട് വരും. അങ്ങനെ പോവേണ്. അപ്പോൾ ഇതാണ് നവനൂട്ടൻ്റെ സ്കൂളിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും. കുഞ്ഞു കുട്ടികൾക്ക് സ്നേഹിക്കാൻ മാത്രമല്ല ഉള്ള അറിയുള്ള, അവരുടെ മനസ്സിലെപ്പോഴും സ്നേഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നവനൂട്ടനും പഴയ സൗഹൃദങ്ങൾക്ക് പകരം, നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങൾക്ക് പകരം പുതിയ പുതിയ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല നല്ല അമ്മമാരായ ഗുരുക്കന്മാരെ ടീച്ചർമാരെ അവന് കിട്ടുമെന്ന വിശ്വാസത്തോടെ, നല്ല സ്വഭാവത്തോടെ വളരട്ടെ എന്ന പ്രാർത്ഥനയോടെ. ബൈ.